പ്രിയമുള്ളവരെ ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു, വിവാഹം കഴിഞ്ഞു പ്രായമാകുന്ന കാലത്ത് തനിക്കൊരു പൊന്നുമോനെ കിട്ടുകയാ. തന്റെ മകനോട് വല്ലാത്ത സ്നേഹമാ. എവിടെ പോയാലും മകനെ കൊണ്ട് നടക്കുകയാണ്. അവസാനം അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പ്രസവിച്ചപ്പോഴേ ഭാര്യ മരിച്ചു പോവുകയാ. മറ്റൊരു വിവാഹം കഴിക്കാൻ പ്രായമുണ്ട്, പക്ഷേ തന്റെ പൊന്നുമോനോടുള്ള സ്നേഹം കാരണം മറ്റൊരു വിവാഹം പോലും കഴിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു അവസാനം എന്റെ പ്രിയമുള്ളവരെ രോഗം പിടിച്ച് കിടക്കുകയാണ്. പൊന്നുമോനെ വാപ്പയ്ക്ക് ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യുകയാ, പൊന്നുമോനെ വാപ്പയ്ക്ക് ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യുകയാ. പഠിച്ചവനെ അവസാനമുണ്ടല്ലോ, അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാ. പഠിച്ചുറപ്പിയതിന്റെ പ്രിയപ്പെട്ട വാപ്പയെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ആറടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ചു. മണ്ണ് മാറിയെറിഞ്ഞിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോവുകയാ. എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. എല്ലാവരും ചോദിച്ചു, പൊന്നുമോരെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കൾ അങ്ങനാട് വാപ്പയെയും ഉമ്മയെയും കൊണ്ട് കബറടക്കിയിട്ട് എല്ലാവരും പോയാലും അവർ പോകാറില്ല. സ്നേഹമുള്ള മക്കൾ അങ്ങനെ പോകാറില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വാപ്പയുടെയും ഉമ്മയുടെയും മയ്യത്ത് കൊണ്ടുപോയി കബറിനകത്ത് വെച്ചിട്ട് ആര് പോയാലും നീ പോകല്ല്, ആര് പോയാലും നീ പോകല്ല്. പഠിച്ചവനെ, ആ കബറിന്റെ ചാരത്തൊരു അഞ്ചു മിനിറ്റെങ്കിലും നീയൊന്ന് നിൽക്കണേ പൊന്നുമോര്, അഞ്ചു മിനിറ്റെങ്കിലും ആ കബറിന്റെ ചാരത്ത് നീയൊന്ന് നിൽക്കണേ. കാരണം ഇന്നലെ വരെ ജനങ്ങൾക്കിടയിലെ ജീവിച്ച നിന്റെ വാപ്പയെ കൊണ്ട് ആറടി മണ്ണിനകത്തിറക്കി വെച്ചു. എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നീ ഒറ്റയ്ക്ക് കബറിന്റെ ചാരത്ത് നിന്നാ നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത സന്തോഷവാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു നാൽപ്പതായത്തോതുന്ന സമയം, ഒരു നാൽപ്പതായത്തോതുന്ന സമയം, ഒരു അഞ്ചു മിനിറ്റെങ്കിലും നീ കബറിന്റെ ഭാഗത്ത് ഒറ്റയ്ക്ക് നിന്ന് ദുആ ചെയ്യണേ എന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പഠിപ്പിക്കുമ്പോ പഠിച്ചവനെ, അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനുണ്ടല്ലോ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. എല്ലാവരും വിളിച്ചു, വാമോന് വാപ്പയോടുള്ള കടമകൾ കഴിഞ്ഞില്ലോ. ആ പൊന്നുമോൻ പറഞ്ഞു, ഞാൻ വരൂല, എന്റെ വാപ്പാനെ ഒറ്റയ്ക്ക് ഇതിനകത്തിട്ടിട്ട് വരാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. എന്റെ വാപ്പയുടെ അവസ്ഥയെക്കുറിച്ചറിയാതെ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുമ്പോ അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ അവസാനം കബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാ. ആ സമയത്ത് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു അതാ തളർന്നു കിടക്കുന്നത് എന്റെ പൊന്നുമോന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാ. വാപ്പ ചോദിക്കുന്നു, മോനെ എല്ലാരും പോയല്ലോ, എന്റെ പൊന്നുമോൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്റെ പൊന്നുമോൻ എന്തേ പോകാത്തത്? എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയല്ലോ, എന്തിനാണ് എന്റെ മകൻ ഇവിടെ കിടക്കുന്നതെന്ന് അബൂ സിനാ തങ്ങൾ ചോദിക്കുമ്പോ ആ പൊന്നുമോന് പറയുന്ന വാപ്പാ, നിങ്ങളുടെ അവസ്ഥ അറിയാതെ എനിക്ക് പോകാൻ കഴിയില്ല, എനിക്കൊരു സമാധാനമില്ല. അവർ ചോദിക്കുകയാ, വാപ്പയോട് എങ്ങനെയാണ് കബര് പെരുമാറിയത്? സമയത്ത് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പൊന്നുമോനെ ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ കബറെന്നെ കെട്ടിപ്പിടിച്ചു. വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിലാ. മോനെ, എന്റെ മണ്ണറ മണിയറയാമൂര്, എന്റെ മണ്ണറ മണിയറയാമൂര്, എനിക്ക് സ്വർഗം കാണാ പൊന്നുമോര്. വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ പൊന്നാര മകൻ ചോദിച്ചു, വാപ്പാ, വാപ്പയുടെ കബർ ഇങ്ങനെയാകാ കാരണമെന്താ? വാപ്പയ്ക്ക് പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്ത് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നു മകനോട് പറഞ്ഞു കൊടുത്തു, പോരേ, ദിവസങ്ങളോളം നിന്റെ വാപ്പ സുഖമില്ലാതെ കിടന്നല്ലോ,
ദിവസങ്ങളോളം നിന്റെ വാപ്പ എഴുന്നേക്കാൻ പറ്റാതെ കിടന്നല്ലോ. ആ കിടന്ന സമയത്ത് പോലും നിന്റെ വാപ്പ ഒരു വക്കത്ത് പോലും കഥയാക്കിയിട്ടില്ല പൊന്നുമോനെ. അബൂ സിനാ റളിയല്ലാഹു തആലാഹു തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു കൊടുക്കുകയാ, അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചോ മോനെ, മണ്ണറ നിനക്ക് മണിയറയാക്കാൻ കഴിയുമെന്ന് അബൂ സിനാ തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാഹുവേ പടച്ചവനെ പ്രായമുള്ള വാപ്പമാർ വേച്ച് വേച്ച് നടന്ന് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോകുമ്പോ എന്തിനെന്റെ പ്രിയമുള്ളവരെ ഇന്ന് വാങ്ങിന് വരുമ്പോഴും ഈ സ്റ്റേജിൽ ഇരിക്കുന്ന പാവപ്പെട്ട ഒരു ഉപ്പയുണ്ടല്ലോ, 90 വയസ്സായ എന്റെ അടുക്കൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് നമസ്കാരത്തിന്റെ റക്അത്തുകൾ തിരിച്ചറിയുന്നില്ല, എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യട്. ഈ പ്രായമുള്ളവർ വേച്ച് വേച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് കണ്ടിട്ട് പോലും അള്ളാഹുവേ എന്റെ യുവത്വമുണ്ടല്ലോ നടക്കാൻ ആഫിയത്തുണ്ട് പടച്ചവനെ, എന്നിട്ടും പള്ളിയിൽ പോയി നമസ്കരിക്കാൻ മനസ്സ് കാണിക്കാത്ത എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ പൊന്നമോര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളയാകിയാൽ, പടച്ചവനെ കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളയാകിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഗ്രൂപ്പുകൾ വാഴ്ന്ന് അല്ലാഹുവേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർക്ക് വേണ്ട, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ.